നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഈ സിങ്ക് വരച്ച് നോക്കാം. ഇത് വാഷ് സിങ്കാണ്, ഇപ്പം നമുക്ക് വരച്ച് നോക്കാം. ഇപ്പം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രോയിങ് കമാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ, സർക്കിൾ, എലിപ്സ് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മോഡിഫൈ കമാൻഡ്സിൽ ട്രിം, ഫില്ലറ്റ്, കോപ്പി, മൂവ്, എക്സ്റ്റെൻഡ് ഇതൊക്കെയാണ് വരുന്നത്. നമുക്ക് ഇത് ഇനി എക്സസൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഇവിടെ നമ്മൾ എലിപ്സ് എടുക്കുകയാണ്. എലിപ്സിൽ നമ്മൾ സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ എടുത്തു, നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. സെൻറ്റർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ എക്സ് ആക്സിസിലേക്ക് എത്ര വരിക, 17 ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നതൊക്കെ മില്ലിമീറ്ററിലാണ്. നമ്മളിത് വരയ്ക്കുമ്പോൾ നമ്മൾ സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കണം. അപ്പോൾ 17 കൊടുത്തു. ഈ താഴത്തേക്ക് നമ്മൾ 22 കൊടുത്തു, എൻറ്റർ കൊടുത്തു. ഈ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഓഫ്സെറ്റ് കൊടുക്കണം. ഇവിടെ 13 ആണ് കൊടുത്തിരിക്കുന്നത്, അതായത് 3 സെൻറ്റിമീറ്റർ. 3 നമ്മൾ ഓഫ്സെറ്റ് ചെയ്യണം, അകത്തേക്ക് ഓഫ്സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമുക്ക് ഇതൊക്കെ നോബ്സാണ്, അതായത് നമ്മൾ തിരിക്കാൻ ഉപയോഗിക്കുന്ന ഇതാണ്. ഇത് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് അതിൻ്റെ പൈപ്പിൻ്റെ ഹാൻഡാണ്. അപ്പോൾ നമുക്കത് വരച്ച് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ സർക്കിൾ എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു, നമ്മളൊരു സെൻറ്റർ പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിൽ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇതിൽ ഫസ്റ്റ് റേഡിയസ് 15, 14, 30. അപ്പോൾ നമുക്കതുപോലെ വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ 1.5 സർക്കിൾ വരച്ചു, എൻറ്റർ കൊടുത്തു. നമ്മൾ വീണ്ടും എൻറ്റർ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സർക്കിൾ കമാൻഡ് തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഞാൻ എൻറ്റർ തന്നെ, അതായത് ഞാൻ സർക്കിൾ വരച്ചിട്ടാണ് നിർത്തിയെന്നുണ്ടെങ്കിൽ വീണ്ടും എൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം കമാൻഡ് തന്നെ റിപ്പീറ്റ് ആയിട്ട് വരും. അപ്പോൾ എനിക്ക് വീണ്ടും സർക്കിൾ അതിനില് വരയ്ക്കണ്ടേ. അപ്പോൾ ഞാൻ സി എൻറ്റർ എന്ന് ഓരോ പ്രാവശ്യം കൊടുക്കണ്ട, ജസ്റ്റ് എൻറ്റർ അടിച്ചാൽ ആ കമാൻഡ് റിപ്പീറ്റ് ആയിട്ട് വരും. ഇനി ഞാനിവിടെ സെൻറ്റർ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അടുത്ത റേഡിയസ് എനിക്ക് വേണ്ടത് എത്രയാണ്, 3, 4 4 കൊടുത്തു. വീണ്ടും എൻറ്റർ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് 3 കൊടുത്തു. ഇനി നെക്സ്റ്റ് ഇതിൽ ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ തിരിക്കുന്ന നോബ്സില്ലേ, അതിൻ്റെ ഒരെണ്ണം ഞാനിവിടെ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് വരുന്നത് 8 അതിൻ്റെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഇവിടെ 5 ഇത് 5 ഇത് റേഡിയസ് 8 ഇത് മില്ലിമീറ്ററിലാണ്. അപ്പോൾ നമുക്കത് വരച്ച് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലൈൻ എടുത്തിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഇവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനൊരു സർക്കിൾ കമാൻഡ് എടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഈ ക്വാഡ്രൻറ്റില്ലേ, ഈ ക്വാഡ്രൻ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ റേഡിയസ് ഞാൻ കൊടുക്കുകയാണ്. റേഡിയസ് കൊടുക്കുന്നത് 0.8 എന്ന് കൊടുത്തു, എൻറ്റർ എന്ന് കൊടുത്തു. ഈ നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഓഫ്സെറ്റ് കൊടുക്കണം. അപ്പോൾ ഓഫ്സെറ്റ് ഞാൻ കൊടുക്കുന്നത് 0.25, നമുക്ക് 0.3 നടക്കാം. 0.3 എടുത്തു, ഇത് മുകളിലേക്കും കൊടുത്തു, ഇത് താഴത്തേക്കും കൊടുത്തു. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഞാൻ ട്രിം എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ TR എന്ന് കൊടുത്തിട്ട് 2 എൻറ്റർ കൊടുത്തു. ഇനി ഇതൊക്കെ ഞാൻ ട്രിം ചെയ്ത് കളയാണ്. ഇതൊക്കെ ട്രിം ചെയ്യാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. ഇനി നെക്സ്റ്റ് എനിക്ക് ഇതേപോലത്തെ 4 അതിൻ്റെ ചുറ്റും വേണം. ഇതിൽ കണ്ടില്ലേ, ഇതേപോലെ 4 വേണം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. നമുക്ക് ഓരോ പ്രാവശ്യം ഓരോ സൈഡിൽ വരയ്ക്കാൻ നിൽക്കണ്ട, അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമ്മൾ ഇവിടെ കണ്ടില്ലേ പോളാർ അറേന്നുണ്ടാവും, പോളാർ അറേ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ സെൻറ്റർ പോയിൻ്റ് ചോദിക്കുമ്പോൾ ഞാൻ ഈ സെൻറ്റർ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഐറ്റംസ് എന്നുള്ള കൊടുത്തു, ഞാൻ 4 കൊടുത്തു, എനിക്ക് 4 വേണ്ടത്. ജസ്റ്റ് പുറത്തുനിന്ന് ക്ലിക്ക് ചെയ്തിട്ട് എസ്കേപ്പ് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ 4 വരും. നെക്സ്റ്റ് ഞാൻ ട്രിം എന്നുള്ള കമാൻഡ് കൊടുക്കുകയാണ്. TR എന്ന് കൊടുത്തിട്ട് 2 എൻറ്റർ കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ട്രിം ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്കിതുപോലത്തെ നോബ് എനിക്കിവിടെ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത് എനിക്ക് ഈ ഹാൻഡിൽ വരയ്ക്കണം. അപ്പോൾ ഹാൻഡിൽ വരയ്ക്കാനായിട്ട് ഏതൊക്കെയാണ് റേഡിയസ് വരുന്നത്, 40, 25, 10. അപ്പോൾ ഞാൻ സർക്കിൾ എന്നുള്ള ഓപ്ഷൻ എടുത്തു, ക്ലിക്ക് ചെയ്തു. റേഡിയസ് 4, വീണ്ടും എൻറ്റർ തന്നെ കൊടുത്തു. അപ്പോൾ സർക്കിൾ കമാൻഡ് റിപ്പീറ്റ് ആയിട്ട് വന്നു. നെക്സ്റ്റ് എത്രയാണ്, 25. അപ്പോൾ ഞാൻ 2.5 കൊടുത്തു, വീണ്ടും എൻറ്റർ കൊടുത്തു, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് 1. എനിക്ക് ഇതേപോലെ കിട്ടി. ഇനി ഇതിൽ ഞാനൊരു ലൈൻ എടുക്കുകയാണ്, എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ട് നീട്ടി വരച്ച് കൊടുത്തു. ഇനി നെക്സ്റ്റ് വരുന്നത് ഞാൻ ഓഫ്സെറ്റ് എടുക്കുകയാണ്, 0.8 എടുത്തു. മുകളിലേക്കും താഴത്തേക്കും ഓഫ്സെറ്റ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ട്രിം എടുക്കുകയാണ്, TR 2 എൻറ്റർ കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് ഞാൻ ഇത് ട്രിം ചെയ്ത് കളഞ്ഞു. അപ്പോൾ ട്രിം ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ളവർക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് ഞാനിത് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത്
ഫില്ലറ്റ് ചെയ്ത് കൊടുക്കണം. ഫില്ലറ്റ് ചെയ്യാനായിട്ട് ഞാൻ എഫ് എൻട്രി കൊടുത്തു, ആർ എൻട്രി കൊടുത്തു, പോയിൻറ്റ് ഫൈവ് കൊടുത്തു, എൻട്രി കൊടുത്തു. ഇനി ഇത് ഇതും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെനിക്ക് ഫില്ലറ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ എനിക്ക് പൈപ്പിൻ്റെ ഹാൻഡും കിട്ടി, അതുപോലെ രണ്ട് നോബും കിട്ടി. ഇനി ഇത് ഇതിലേക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാനത് സെലക്ട് ചെയ്തു, ഇതിൻ്റെ കോപ്പി എടുത്തു. കോപ്പി എടുത്തിട്ട് ഞാൻ ഓർത്ത് ഓഫാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. ഇവിടെ നിന്ന് ഞാൻ ട്രേസ് ചെയ്താൽ മതി. ട്രേസ് ഇട്ട് ഇവിടെ ഇടിക്കും, വെച്ച് കൊടുക്കാം. നമുക്ക് ഡിസ്റ്റൻസ് ഇട്ട് വരയ്ക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഈ നെക്സ്റ്റ് ഇത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക, മൂവ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടേക്ക് നമ്മളിത് വെച്ച് കൊടുക്കുക. ഇത് ഹോളായിട്ട് സെലക്ട് ചെയ്യുക, ഫുള്ളായിട്ട് മൂവ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. മൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ക്വാഡ്രൻ്റില്ലേ, അത് ഇതിങ്ങനെ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് സെലക്ട് ട്രേസ് ചെയ്തിട്ട് ഇവിടേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇതിൽ ട്രിം ചെയ്യാണ്ട് ടി ആർ ടു ടൈംസ് സെൻറ്റർ കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്നൊക്കെ ട്രിം ചെയ്യാം. ഇതിൻ്റെ ഗ്യാപ്പ് നിങ്ങൾക്ക് കൂട്ടണമെന്നെങ്കിൽ കൂട്ടാം, കുഴപ്പമില്ല, ഇങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വാഷ് ബേസിൻ്റെ ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു സി എൻട്രി കൊടുത്തിട്ട് ഇവിടെ ഒരു ഇങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. നമ്മൾ എൽ എൻട് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്രിസ് ക്രോസ് ആക്കി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ ഓക്കെ. ഇനി ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഒരിതിലിട്ട്, അതായത് സെലക്ട് ചെയ്തിട്ട് മൂവ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാഡ്രൻറ്റ് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അതേ ക്വാഡ്രൻറ്റിൽ തന്നെ വയ്ക്കുക. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കൊടുക്കാം. ഡിസ്റ്റൻസ് നമുക്കിപ്പോൾ വണ്ണാണെങ്കിൽ വണ്ണ് കൊടുക്കാം, അപ്പോൾ അത് വണ്ണിൽ നിൽക്കും. അതേപോലെ തന്നെ ഇതും സെലക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എം എൻട്രി കൊടുത്ത മൂവ് കൊടുത്തു, ഇതിൻ്റെ ക്വാഡ്രൻറ്റ് നമ്മൾ സെലക്ട് ചെയ്തു, ഇതിൻ്റെയും ക്വാഡ്രൻറ്റ് സെലക്ട് ചെയ്തു. എം എൻട്രി കൊടുത്തു, ഡിസ്റ്റൻസ് കൊടുക്കുക, വൺ തന്നെ കൊടുക്കുക. അപ്പോൾ ഇത് ഒരേപോലെ വരും. ഇനി ഇതിൽ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് സെലക്ട് ചെയ്യുക, ബി എൻട്രി കൊടുക്കുക, അതിൻ്റെ പേര് കൊടുക്കുക, വാഷ് സിങ്ക് എന്ന് കൊടുത്തു, ഓക്കെ കൊടുക്കും. അപ്പോൾ ഇത് ബ്ലോക്ക് ആയിട്ടുണ്ടാവും. ഇത് സെലക്ട് ചെയ്തു, കൺട്രോൾ എസ് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ടൂൾ പാലറ്റ്സ് തുറന്നു. ടൂൾ പാലറ്റ്സ് തുറന്നു കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടൂൾ പാലറ്റ്സിലേക്ക് നമ്മൾ വരച്ച ഈ വാഷ് സിങ്ക് ഇവിടെ വന്ന് സേവ് ആയിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാഷ് സിങ്ക് കൊടുക്കുന്നത്. അത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡ്രോയിങ് കമാൻഡ്സ് വരുന്ന ലൈനും എലിപ്സും സർക്കിളൊക്കെയാണ്. മോഡിഫൈയിങ് കമാൻഡ്സിൽ വരുന്നത് കോപ്പി, പിന്നെ ട്രിം, ഫില്ലറ്റ്, ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് പിന്നെ ഇതുപോലെ നമ്മൾ ഡാമേഷൻ കൊടുത്താൽ മതി. ഡി ഐ എം എൻട്രി കൊടുത്ത് ഡാമേഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ കൊടുത്താൽ മതി, സെലക്ട് അതുപോലെ നിങ്ങൾ ഡാമെൻഷൻ കൊടുത്താൽ മതി. ഇനി റേഡിയസിൻ്റെ ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞുതരാം. ഡി ഐ എം റേഡിയസ് സെലക്ട് ചെയ്യുക. ആ, ഇത് ബ്ലോക്ക് ആക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഡാമെൻഷൻ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എക്സ് എൻട്രി കൊടുക്കുകയാണ്. ഞാനത് ഡി ബ്ലോക്ക് ചെയ്തു, എക്സ്പ്ലോഡ് കൊടുത്തിട്ട് ഡി ബ്ലോക്ക് ചെയ്തു. ഇനി ഞാൻ ഡി ഐ എം കൊടുത്തിട്ട് റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റേഡിയസ് കൊടുത്തിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി കാണിക്കും എത്രയാണ് റേഡിയസ് വരിക എന്നുള്ളത്. ഇതിൻ്റെ സൈസ് മാറ്റാൻ സെലക്ട് ചെയ്യുക, കൺട്രോൾ വണ്ണിൽ കൊടുക്കുക. അപ്പോൾ പ്രോപ്പർട്ടി ബോക്സ് വരും. പ്രോപ്പർട്ടി ബോക്സിൽ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് നമ്മൾ കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് വരും.
നമ്മൾ റേഡിയസ് ഇങ്ങനെയാണ് ഡൈമെൻഷൻ കൊടുക്കുക, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ലീനിയർ ആയിട്ടുള്ള ഡൈമെൻഷൻസ് ഒക്കെ മുമ്പ് നമ്മൾ അതേപോലെ കാണിച്ച പോലെ തന്നെയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വാഷ് സിങ്ക് വരച്ചിട്ട് ബ്ലോക്ക് ആക്കുന്നത്. ഇത് നമുക്ക് ഇനി അടുത്ത എക്സസൈസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.